അപ്പൊ കിട്ടുന്ന AWM മരിക്കൊണ്ടായിരിക്കും. സോ ആ AWM എത്ര ആട്ട് അടിക്കാൻ പറ്റും ഓക്കെ. നോക്കുമ്പോഴത്തേക്ക് പത്ത് പേര് ടോഡ് വന്ന് നോക്കുമ്പോഴത്തേക്ക് മൂന്ന് പേര്. ഓ മൈ ഗോഡ്, ആദ്യം കാറ്റ് വിമരം അടിച്ചു ഒന്ന്, രണ്ടാമത്തെ വിജിലന്റ്, രണ്ട് അലോക്ക് നിലനിൽക്കുന്നു, മൂന്നാം എടപാടാ മാഞ്ഞുപോയി. കർത്താവേ പ്രേതം, കർത്താവേ അവരോട് പോയി. എന്റെ പോലെ ഒരു ഓറഞ്ചിനെ ഞാൻ കണ്ടോ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, എന്നാലും വീട്ടിലത്ത് കയറി വിളിച്ചേക്കാൻ അവർ ചാൻസ് ഉള്ളു. കാരണം ഇവരൊക്കെ ഇവിടെയൊക്കെ അത്രയൊക്കെ ബുദ്ധി പിള്ളേർക്കുള്ളൂ എന്ന് ചോദിച്ചു. ബട്ട് ഒരിക്കലും അല്ലെ, ഒരിക്കലും അല്ലെ. റീമാസ്റ്റർ മാപ്പിൽ അത് അത് ഈ ഒരു സ്ഥലത്തിനകത്ത് ഒളിച്ചിരിക്കാൻ പറ്റുന്ന എക്സ്ട്രീം ആവാൻ ഒളിച്ചു വെക്കുന്നത്. ബഗ്ഗൊക്കെ ആണെ ബഗ്ഗൊക്കെ, ഇല്ലെങ്കിൽ എന്താണ് വേറെ ലിമിറ്റ് ട്രിക്കിംഗ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്നാലും എനിക്ക് ഡൗട്ടുള്ള വെച്ചാൽ മെയിൻലി ഈ ഒരു വീടിനെ ചുറ്റിപ്പറ്റിയിരിക്കും അവരെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ബട്ട് എന്നാലും എന്റെ കണക്കൂട്ടിൽ മൊത്തം തിരിച്ചോട്ട് അവന്മാർ അവിടെ അല്ലോണ്ടിരിക്കുന്നത്. പടച്ചോന് ഒറ്റ അവിടെ കണ്ടില്ല. കോട്ടും സോട്ടിട്ട് പോലെ അങ്ങോട്ടേ പോലെ ഇമോട്ട് കാണിക്കും. ഡാൻസ് കളി മക്കളെ, ഡാൻസ് കളി. ചിരിച്ച് ഇമോട്ടിച്ച ബൈക്ക് എടുത്ത് പോകുന്നത്, നീ റൈഡർ ആമ റൈഡർ. ഓക്കെ, അരുൺ സ്മോക്കി ഇല്ലെങ്കിൽ നമ്മുടെ സ്ട്രെല്ല് ആ ഒരു ഇതിലൊക്കെ തോന്നുന്നു പിള്ളേർ പവർ കാണിക്കുന്നുണ്ട്. എന്നാലും അതിൽ അരുൺ സ്മോക്കി സ്ട്രെല്ല് ആരാളും ജസ്റ്റ് കമന്റ് ചെയ്യാം. എനിക്ക് ഇഷ്ടം സ്ട്രെല്ലാണ്. ആരും പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു പോയപ്പോ പറഞ്ഞു. ഓക്കെ, വേറെ വിചാരിക്കട്ടാ. നോക്കുമ്പോഴത്തേക്ക് എന്റെ മണ്ണിൽ ഏത് മണ്ണിൽ ഇത് കോയിന്റ് മണ്ണിൽ കത്താവ് ഏതൊക്കെ കിട്ടിയാ എടാ കോയിന്റ് മണ്ണിലുള്ളത്? അല്ലല്ലല്ല, മറ്റേ ലേറ്റ് ഞാൻ തോന്നുന്നു. ഓക്കെ, എനിക്ക് സാറ് വേണ്ടി കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത, ഓ മൈ ഗോഡ്, ഇവനല്ലേ നമ്മുടെ ആദ്യ രക്ഷപ്പെട്ട് ഓടി പോയാലോ ഇവനല്ലേ. ഓക്കെ, എന്തായാലും മുനത്ത് നിന്നെ കണ്ടു അരങ്ങാതെ വിളിച്ച് നിൽക്കുക. കൊച്ചു കളറൊക്കെ ചത്ത ആൾക്കാരൊക്കെ പറഞ്ഞത് പൊന്നളിയ ഐ മീൻ പൊണ്ണിയാട്ടം മീമാമ അവിടെ ആർക്കും ഒളിച്ചുപോയി ഇന്ന സ്ഥലത്തോട് ഇന്ന സ്ഥലത്തൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നു മക്കളെ പറഞ്ഞു തരത്താ, ഞാൻ കണ്ടുപിടിച്ചോളാം, ഞാൻ കണ്ടുപിടിച്ചോളാം പറഞ്ഞത്. ബട്ട് എന്താ പറഞ്ഞത്, ലൈസെറ്റ് പറഞ്ഞു തന്നോ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞു. ഓക്കെ, ഓടുന്നു ഓരടി. ഓക്കെ, 150 കിട്ടിയവൻ ഓടിവാ. ആ 150 കിട്ടിയവൻ ഓടിവാ. വാ വാ വാ, അത് തന്നെ ഓടിവാ മക്കളെ ഓടാ. ടപ്പേ നൈസ്, അതാണ് പവറൊക്കെ, അവിടെയാണ് പവറൊക്കെ. അതാണ് നമ്മൾ ചെയ്ത് തൊട്ടടിച്ചാൽ ഒരടി കൊടുക്കും, ആരി കിട്ടിയാൽ പുറത്തുതരാൻ പറയും. സമിതിക്ക് തൊട്ടടുത്തേക്ക് ആൾക്കാരൊക്കെ പടപടവിടെ ഓടി വരൊക്കെ, ഒരു സംബന്ധം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഓടി വരുന്നതാണ് സാധാരണ ഏറ്റവും വലിയ കൊടുക്കെ. ഇതിനെ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബട്ട് എന്നാലും ഈ ഒരു മാസത്തിലെ ഏറ്റവും അവസാനം ഒരു നായിൻ്റെ മോനൊക്കെ അവൻ അങ്ങനെ തന്നെ വിളിക്കും. കാരണം തന്തയില്ലാത്ത തരം കാണിച്ച് അങ്ങനെ തന്നെ ഉണ്ടാകും. തന്നേരെ തപ്പി ഇറങ്ങിയതാണ്. സ്വന്തം ഒരു അലബ് കാണിക്കുന്നുണ്ട്. സ്വയനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. കഴിച്ച അവൻ അതിന് വേണ്ടി തന്നെ അങ്ങനെ ഒരു പ്രൊമോഷനിലേക്ക് അങ്ങനെ ഒരു പേര് കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഒരു കാര്യം, മെയിൻലി ആ ഒരു കിടക്ക് റിമോട്ട് കാണിച്ച സ്പാർട്ടിൻ്റെ ആണ് അടിക്കുന്നത്. ഓക്കെ, അതിനെപ്പറ്റി മറ്റേ ആ ഒരു തന്തയില്ലാത്ത കാണിച്ചവനെ പറ്റി പറയാം. സോ അത് വിട്ടേക്കുക. എന്താ ജസ്റ്റ് ഞാൻ പറയാൻ പറ്റുന്ന കാര്യം, നമ്മളിപ്പോൾ ഇമോട്ട് ഇടാൻ പറഞ്ഞത്, അതായത് നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടുപിടിച്ച ഓരോ ഓടാൻ പാടില്ല, അവിടെ ഇമോട്ട് കാണിക്കണം എന്ന് പറഞ്ഞു. ബട്ട് ഇമോട്ട് കാണിച്ചു. ഓക്കെ, ഇമോട്ട് കാണിക്കുന്ന കൊള്ളാലോ ചെക്കൻ കൊള്ളാലോ. ഓക്കെ, എന്തായാലും കിടന്നിട്ടുള്ള ഇമോട്ട് കാണിക്കുന്ന ഒറ്റ പോലുള്ള ഒരു സ്പാർട്ട, അത് ഞാനിങ്ങനെ എടുക്കും. ഓക്കെ, കിടന്നിട്ടുള്ള ആ ഒരു എന്താ പുഷ്പ ഇമോട്ട് എടുത്ത് അപ്പം സ്പാർട്ട് അടിച്ച് പിടിക്കും. സോ എത്ര പേരെ സ്പാർട്ടിന് എടുത്ത് പൊളിയുന്നുണ്ട് ജസ്റ്റ് കമന്റ്. ഇപ്പം തന്നെ രണ്ടുപേരായി തോന്നുന്നു. നിങ്ങൾ നോക്കൊക്കെ, നിങ്ങൾ നോക്കുക എത്ര പേരെ സ്പാർട്ട് നമ്മൾ അടിച്ച് പൊളിക്കുന്നുണ്ട്. നോക്കുക ഒരു ആ രണ്ടു പേരോ. അരെ ചുത്തേ സാലെ ബസരിക്ക ബച്ച നിക്കണ അവിടെ നിൽക്കാം. തല 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 അവന്റെ തല, അതിന്റെ സ്പാർട്ട, അവന്റെ തലയാണ് നിന്റെ സ്പാർട്ട. ഓക്കെ, നിന്റെ സ്പാർട്ട നോക്കുമ്പോഴത്തേക്കും മണ്ടം തൊട്ടിപ്പുറത്തും വേർത്തിട്ട്. ഓക്കെ, ഒരു വണ്ടിയുടെ പുറകിൽ വെള്ളം ഷട്ടിട്ടുള്ള ആ സത്യം മോ ഞാൻ നിനക്കല്ല. അടാ അലങ്ങി നിൽക്കണ, നിനക്കെന്താ വാദം പിടിച്ചാ കുനിയ സ്പാർട്ട. ആ അതിന്റെ സ്പാർട്ട. ഓക്കെ, അടുത്ത സ്പാർട്ട കിട്ടി ഗൈസ്. എത്ര സ്പാർട്ട നമ്മൾ ഇതൊരു സ്പോർട്ട് ചെയ്ത് കമന്റ്. എന്റെ മോനെ എജ്ജാതി. ഓക്കെ, എജ്ജാതി ഗൈസ്. ഇതുവരെ നമ്മൾ എത്ര സ്പാർട്ട സ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യാം. നമ്മളൊരു ഓടിപ്പോടൊക്കെ ഓടിപ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പൊന്നളിയാ ആൾക്കാരൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന സമയമില്ല. കാരണം സോൺ വരാൻ ചാൻസ് വളരെ കൂടുതൽ. ഓക്കെ, ഇനി മുമ്പൊക്കെ കളിച്ചപ്പോൾ സോണിന്റെ നമ്മുടെ നൗറ ഡാമി ഹൈഡൽസിക്ക് അതായത് ബർമ്മ റീമാസിന്റെ നൗറ ഡാമി നമ്മൾ കളിച്ച സമയത്ത് നിങ്ങൾ നോക്കി കാണാം
സോൺ ഒക്കെ സോൺ ലാസ്റ്റ് വരെ നമ്മുടെ ഫേവറേറ്റ് ആണ് നിന്നു. സോ അത് ദൈവത്തിന്റെ കാരണം എന്ന് വിചാരിക്കും. ഓക്കെ, ബട്ട് അതായത് ഈ ഒരു സമയത്ത് നമുക്ക് എന്താ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു ക്ലോക്ക് ടവർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു എന്താണ് സോൺ നമുക്ക് അത്ര ഫേവറേറ്റ് വരത്തില്ല. സോ അങ്ങനെ വരാൻ ചാൻസ് വളരെ 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 കുറവാണ്. ഇൻകേസ് അങ്ങനെ വന്നാൽ അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റൂം വിളിക്കും അങ്ങനെ വന്നിട്ടുണ്ട്, അതായത് സോൺ തുടങ്ങി ലാസ്റ്റ് സോൺ വരെ നമുക്ക് ആ ഒരു മില്ലി മില്ലി പോയിട്ട് നമ്മുടെ ആ ഒരു ക്ലോക്ക് ടവർ വന്ന അവസ്ഥ ഉണ്ടെങ്കിൽ കാമൻ്റ്. ഓക്കെ, എന്തായാലും ആ അങ്ങനെ ഒരു രീതിയിലല്ല വന്നത്. സോ സോൺ വരുന്ന സമയത്ത് നമ്മൾ ഓടും, ഓടുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഫൺ ഫാക്ട് ആയിട്ട് നമുക്ക് കാട്ടില്ല, ബ്ലൂ പോസ് നമുക്ക് ആഡ് ചെയ്യാം. സോ എന്തായാലും ഒരുത്തരെ കണ്ടു കൊടി കുത്തി ഞാൻ മോനെ കിടക്ക് എന്നിട്ട് പാർട്ടിയാണ് എനിക്ക് വേണ്ടത്. മക്കളെ കൂടെ കിടക്ക് ഇല്ലേ, കൂടെ കിടക്കുന്നില്ലേ. സോ അടി അടി പിന്നല്ല പട്ടക്കപ്പെട്ടോ രണ്ടുപേരും കൂടെ എന്താ പരിപാടി മക്കളെ? ഇതൊക്കെ അത്ര ലീഗൽ അല്ല കേട്ടോ, ഇന്ത്യയിൽ അത് ലീഗൽ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഒരുത്തരെ കണ്ടു തല നോക്കി അടിച്ചു. രണ്ടാമത്തെ ഇവരാ കൊച്ചിട്ടാ ഇവൻ അറിഞ്ഞു പോലെ നമ്മൾ വന്നതോ അവരെ കൊന്നതോ ഒന്നും അറിഞ്ഞില്ല. ഓക്കെ, ഒളിച്ചൊരു സ്ഥലത്ത് കിടന്നിട്ട് അങ്ങ് പോയി എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി തോന്നില്ല, അമ്മ വിളിച്ചിട്ട് കടയിൽ പോയി തോന്നുന്നു നല്ല കാര്യത്തില്ല. ആ ഒരു വടിക്കുന്നില്ല. ഓക്കെ, ഓ എന്റെ പൊന്നാണ് ഞാൻ ഇപ്പോൾ സ്വത്തം കാണിച്ചിരിക്കെ, ഞാൻ ഒരുത്തരെ കണ്ടു അവരവിടെ കോബറയും പോട്ട് നീ പോ ചത്തുപോ. ഇവൻ പബ്ജി അല്ല ഇത്, വാമ്പായി കിടക്കാം ബാ, ഒരുമിച്ച് കിടക്കാം ബാ, ഡാൻസ് കളി പോലെ ഡാൻസ് ബാ, ഒരുമിച്ച് കിടക്കാം ബാ, ഇടഞ്ഞു പോവാ പിന്നല്ല വള, ഞാൻ ഇതിന്റെ കൂടെ നിൽക്കാം ബാ. അല്ല പിന്നെ കുട്ടിച്ചാത്തന്റെ ഡ്രസ്സ് ഇട്ടുണ്ട് അവിടെ കിടക്കുന്ന ആ പുല്ല് ഒട്ടും പുല്ലില്ല, അത് പറ്റുന്നത് ചെത്തി വെച്ച പോലെ പുല്ലില്ലാത്ത നിലത്ത് അവിടെ കിടക്കുന്ന അവനെ ഞാൻ എന്തുവാ കർത്താവ് ചെയ്യേണ്ടത്. അതും അവർ ചുവപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് കർത്താവേ ഇവന്മാരൊക്കെ ഇതൊക്കെ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ സ്കില്ല് ഇല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഹൈഡി ടെക്നിക് കാണിച്ചില്ല സന്നാലെ മാസാക്കാൻ പറ്റത്തുള്ളൂ. നോക്കുമ്പോഴത്തേക്കും ഒരു ബുഷ് അടക്കം എന്റെ മോൻ ഒരു ബുഷ് അവിടെ കണ്ടു, പക്ഷേ സാധാരണ ബുഷ് ആയിരിക്കും. നിങ്ങൾക്ക് കമന്റ് ചെയ്യുക അവിടെ ആ ഒരു ബുഷ് ഉള്ളതാണോ അതോ അമ്മ ഹൂങ്കോങ് ഇട്ട് പോയതാണോ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യുക, പെട്ടെന്ന് കമന്റ് ചെയ്യുക. ഒത്തിരി അടിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ നമ്മൾ ഓടുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഓടി പോയി മക്കളെ, ഓടിയാ തുരത്തി പിടിക്കും ഞാൻ. എന്നെ പറ്റി നിനക്ക് അറിയത്തില്ല, കേരളക്ക ബെഡാബേഡ പ്രോ പ്ലെയർ ആണ്, കേരളത്തിലെ പ്രോ പ്ലെയർ ആണ്. ഏ പടച്ചാലോട് ഓടിയാ കത്തവേ നടക്കടായി, ഷീടായി ഷീടായി ഷീടായി. ബട്ട് അവനെ തുരത്തി പിടിക്കണക്കെ, തുരത്തി പിടിക്കണക്കെ. അങ്ങനെ ഒരു ജോക്കർ തലയാ നിൽക്കും മോനു സേ, ജോക്കർ തലേനെ കിട്ടി സന്തോഷം. ഓക്കെ, സത്യം പറഞ്ഞാൽ ജോക്കർ തല എക്സ്ട്രാ പീസാണ് കിട്ടിയതല്ല. ഓക്കെ, തലക്ക് റൊട്ടേറ്റ് അടിക്കാൻ നോക്കുന്നുണ്ട്. ഇമോട്ട് കാണിച്ചു പട്ടക്കം പൊട്ടി നടി. ഓക്കെ, പട്ടക്കം പൊട്ടി അടിച്ച് അവനെ നൈസ് ഓക്കെ എടുത്തിട്ടുണ്ട്. നോക്കുമ്പോഴത്തേക്കും ആ ഒരു വണ്ടിയുടെ മണ്ടക്കൂടുന്ന ആൾക്കാർ വരുന്നു. സോ ഏത് വണ്ടിയുടെ മണ്ടക്കടാ ഏഴ് ഏത് വണ്ടിയുടെ മണ്ടക്കാനിക്കത്തില്ല. ഓക്കെ, ഡിസ്കോഡ് നമ്മൾ കണ്ടിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അമ്മല്ലാം പറഞ്ഞു ചേട്ടാ അവിടെ ഒന്ന് കൊളിച്ചിട്ടുണ്ട്. അപ്പം നോക്കുമ്പോഴത്തേക്കും ആ ഇവനല്ലേ അവിടെ ഓടി വന്നേ, ആ നീയല്ലേ മൊത്തം ഓടി വന്നേ, ഓടി വന്നിട്ട് അവിടെ ഒളിച്ചിരിക്കും അല്ലേ, ഡാൻസ് കളി കിട്ടാ ഡാൻസ് കളി. ഓ കിടന്നല്ലേ കിടക്കുന്നവന്റെ സ്പാർട്ട ഗൈസ്, അടുത്ത സ്പാർട്ട സ്പോട്ട് എടുക്കും ഗൈസ്, അടുത്ത സ്പാർട്ട സ്പോട്ട്. ഇത് എത്രാമത്തെ സ്പാർട്ടിയാണ് ജസ്റ്റ് കമന്റ് ചെയ്യുക, എത്രാമത്തെ സ്പാർട്ടിയാണ് ജസ്റ്റ് കമന്റ് ചെയ്യുക. അവരെ കൂടെ സ്പാർട്ടി കടിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമ്മൾ എ ഡബ്ല്യൂ മുകളിൽ വെക്കുന്ന ഇവിടെ കാണുന്ന ഡ്രസ്സുണ്ട്. അതായത് ക്ലാസിക് വെക്കുവാണെങ്കിൽ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് ഗെയിംസ് വരും, അതിനകത്ത് നമുക്ക് കില്ലെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടുന്നതല്ല, പാട്ട പാട പാട പാടെ എല്ലാവരും കണ്ടുപിടിക്കും. ബട്ട് ഈ എ ഡബ്ല്യൂ അമ്മ അതിൻ്റെ ടഫ്, അതായത് എനിക്ക് അത് ടഫുണ്ട്. കാരണം നിങ്ങൾ ഇല്ലെങ്കിൽ പറയും അവനൊക്കെ അവന്മാർക്കൊന്നും കണ്ടില്ല, നീമാത്രം ഗണ്ണു വെച്ച് മാസം കളിക്കാൻ പറ്റുമെന്ന് പറയും. ബട്ട് ഇപ്പോൾ അങ്ങനല്ലോ, എ ഡബ്ല്യൂ അമ്മ അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യം ഉണ്ടാവും, അവർക്ക് ഓടി രക്ഷപ്പെടാണെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ഗസ് അവനോട് നൈസായിട്ട് കൊന്നിട്ടുണ്ട്. സോ അവൻ്റെ പേര് ഗസ് ഇന്നത്തെ ഓരോ ആൾക്കാരും നമ്മൾ കില്ല് നമ്മുടെ ഡിസ്കോഡിലുള്ള ആൾക്കാരുടെ. സോ പുറത്ത് ഒറ്റയാളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്കോഡിലുള്ള ആൾക്കാർ നിങ്ങൾ എപ്പോഴാണ് ഓക്കെ നിങ്ങൾ എത്രാമത്തെ ടൈമിലാണ് ഡെത്ത് ആയത് ജസ്റ്റ് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അത്ര നന്നായിരുന്നു. കാരണം ആ ടൈം അനുസരിച്ച് ആക്കുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര് കൂടെ നൈസായിട്ട് ആൾക്കാർ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഡിസ്കോഡ് ഫാമിലി, അതായത് നമ്മുടെ ഡിസ്കോഡിലുള്ള ആൾക്കാർ ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഓക്കെ ഡിസ്കോഡിനകത്ത് ഐ മീൻ നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിനകത്ത് അഞ്ചാറ് വട്ടം ചുമ്മാ ഡിസ്കോഡ് ഫാം പോയിരുന്ന കമന്റ്. ഓക്കെ, അഞ്ചാറ് വട്ടം ചുമ്മാ കട്ടപ്പെട്ട കട്ടപ്പെടാന്ന് ചുമ്മാ അങ്ങനെ ആ കാളം പോലും ജസ്റ്റ് കമന്റ്. ചെന്നം പിന്നെ കമന്റ് ചെയ്തോ ഒന്നും ഒരുത്തരൊന്നും പറയാമല്ല, ഒരുത്തർ ടൗൺ ടൈം ഔട്ട് തരാൻ പോകുന്നില്ല, ഒരു സ്പാം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, ഒരു നാലഞ്ച് വട്ടം തോന്നി പോലെ കമന്റ് ചെയ്തോ മാക്സിമം. എത്ര വട്ടം നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ അത്രയും വട്ടം ഡിസ്കൗണ്ട് ഫാം ഉയരുന്ന കമന്റ് ചെയ്യാം ഗൈസ്. അതാണ് പവർക്ക്, അവിടെയാണ് പവർക്ക്, അവിടെയാണ് പവർക്ക്. എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോ ഇങ്ങോട്ടൊന്നും വരല്ലേ, നമുക്ക് ആ ഒരു ക്ലോക്ക് ലെവലിൽ ആ ഒരു മെയിൻ ബിൽഡിംഗ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു ഈവൻ ഈയോ പട്ടി ഷോ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതെന്താ വെച്ചാൽ നമ്മൾ ഡിസ്കോണ്ട് തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അയ്യോ മീമാമിനെ അടുത്തുള്ള പോയി എന്നെ കാണുന്നില്ലേ 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 എന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. ബട്ട് എന്നാലും അവനെ കണ്ടുപിടിച്ചു മോനുസ് അവിടെ നിൽക്ക്, ഇനി അടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചത്, അതായത് നമ്മുടെ തൊട്ട് സ്ഥലമുള്ള ഇടത്തെ സ്ഥലമുള്ള ആ വീഡിയോ കുറേ ഉണ്ട്. സോ അങ്ങോട്ട് ഒന്നും ആരോട് പോരെന്ന് പറഞ്ഞു, എന്നിട്ട് എന്നാലും അവനെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതായത് അവിടെ ആരെങ്കിലൊക്കെ പോകുന്നുണ്ടോ, അവിടേക്ക് ഒളിച്ചു നിൽക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് എവിടെയൊക്കെ നമുക്കറിയാം. സോ ആ ഒരു സമയത്ത് കൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാണെങ്കിൽ ഒരു സബ് ലോകൻ എക്സ്ട്രാ സബ്സ്ക്രൈബ് കയറാൻ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും കൊള്ളാലോ ഇത് കൊള്ളാലോ കട്ടുപോയി നീ കൊള്ളാലോടെ ഇവിടെ ഇവിടെ ഇവ പോവല്ലെന്ന് പല സ്ഥലത്തേ ഇവന്മാർ പോകത്തോളൂ. ഇവരെയൊക്കെ എന്ത് ചെയ്യാനോ? ഓക്കെ, ഇവനൊക്കെ പെട്ടെന്ന് മെഡിക്കറ്റ് ആയി മെഡിക്കറ്റ് ആണ് നമ്മളാ ഒരു സ്നൈപ്പർ അമ്മ വരുന്നത് കരുതെന്ന് വെച്ചാൽ എന്താണ് ജസ്റ്റ് ലിമിറ്റഡ് അമ്മ കൊടുക്കാൻ മറന്നു മറന്നു അല്ല ജസ്റ്റ് പറ്റുന്നില്ല. ഓക്കെ, സത്യം പറഞ്ഞാൽ സ്നൈപ്പർ ഇട്ടിട്ട് ലിമിറ്റഡ് അമ്മ കൊടുക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അത് അങ്ങനെ ആക്കാൻ പറ്റും ജസ്റ്റ് കമന്റ്. ഓക്കെ, ഞാൻ നോക്കുമ്പോഴത്തേക്കൊരു ട്രീൻ്റെ പുറകിലൊക്കെ ഒരുത്തർ ഒളിച്ച് പോയി. സാറിന് പറഞ്ഞു പൊന്നു മോനെ മരത്തിന് പുറകിൽക്കുന്ന ഒളിച്ചിരിക്കുന്നവനെ പുറത്തോ പുറത്തോ എന്ന് പറഞ്ഞിട്ട്. ബട്ട് അവൻ മാത്രമല്ല കുറേ ആണെങ്കിൽ ഓക്കെ കുറേ ആണെങ്കിൽ പുറത്തോണ്ട് ഇപ്പോൾ ഒരു സ്പാർട്ടാക്കിലാണ് കഴിച്ചത്, സ്പാർട്ടാക്കിൽ വീലൊക്കെ സ്പാർട്ടാക്കിൽ വീര്. സോ എന്താ അടുത്തൊരു എണ്ണ എണ്ണത്തിൽ കൂട്ടാൻ മൊത്തം നമ്മൾ എത്ര പേരെ സ്പാർട്ട് അടിച്ച് കൊല്ലുന്ന കമന്റ്. ഓക്കെ,
എന്തായാലും ഇനി നോക്കുമ്പോ 19 പേര് അലയുണ്ട്, 27 നമ്മൾ കില്ല് എടുത്തിട്ടുണ്ട്. സോ നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. എന്റെ പൊന്നുള്ള ബാക്കിയുള്ള ആൾക്കാർ എവിടെ പോയി? തേങ്ങ തലമുറയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അവർ അറിയത്തില്ല. ഓക്കെ, അവൻ ഒളിച്ചിരിക്കാൻ എന്റെ അറിവിൽ എനിക്ക് അറിയാൻ സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സോ ഈ സമയം മെയിൻ നമ്മൾ കനച്ച് കളിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഹൈഡൻസിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തൊക്കെ റാങ്ക് പുഷിംഗ്, റാങ്കിൽ വന്നാൽ റാങ്ക് പുഷിംഗ് നടത്താനുള്ള ഒരു കിട്ടിയ സ്ഥലം തന്നെയായിരിക്കും ഇത്. ഓക്കെ, എന്തായാലും മാക്സിമം സ്ഥലമൊക്കെ നോക്കി ഈ ഒരു സ്ഥലം നമുക്ക് നോക്കിയിട്ട് ഇനി അങ്ങോട്ട് കാണുന്നൊന്നുമില്ല. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ ഇപ്പോൾ സോണും കൂടെ വരുന്നുണ്ട്. സോൺ വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി പൊന്നളിയമാർ ഇവിടെ നിന്നാ പണിയായിരിക്കും. സോ എല്ലാത്തിനും വിളിക്കുന്നു. ഓക്കെ, മക്കളെ വാ. ഓക്കെ, നമുക്കിത് പോസ്റ്റ് ചെയ്യാം, നമുക്ക് ആ ഒരു ഹൈലൈറ്റ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ ഇനി എല്ലാവരും പിള്ളേർ വേം 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന്മാരൊക്കെ എവിടെ നിന്നൊക്കെയാ ഓടി വരുന്നത് കാണാം. ഓക്കെ, ഇരുമ്പ് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് മീമാമ നമ്മളെ കൊല്ലത്തില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ എന്നിട്ട് മാത്രം അമ്മക്ക് കയറി വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇരുമ്പ് നമ്മൾ ഇവരോട്ട് കൊന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, എന്തായാലും അമ്മക്ക് ഇവിടെ വീട്ടുണ്ട്, അമ്മക്ക് വീട്ടുണ്ട്. അവർക്ക് ഓടി 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 പിടിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് കൊല്ലാനാണോ വളർത്താനാണോ എന്ന് അറിയാൻ വേണ്ടി അറിയാതെ ഞാൻ സോമാർ ഓടി വരുന്നു. സോ ഓടി വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആന്നേരം തല്ലി കൊല്ലാന്ന് വിചാരിച്ചു. പിന്നെ ചോദിച്ചു എന്തിനാ ഇപ്പൊ തല്ലി കൊല്ലുന്നു. ഓക്കെ, എന്നാലും സോൺ വന്ന് കൊച്ചങ്ങ മാറിന് ശേഷം മാത്രം അവനെ തല്ലി കൊല്ലാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഓക്കെ, വേറൊരു കാര്യം, ഒരു നായിന്റെ മോനെ. ഓക്കെ, എന്നാലും അന്ന് തന്തേനെ തപ്പി ഇറങ്ങിയതെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാര്യം വെച്ചാൽ അവർ തന്തേ ഉണ്ടാകത്തില്ല. ഓക്കെ, എന്നല്ലേ പറഞ്ഞു, ബിക്കോസ് എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടി റൂം ഇട്ട് കസ്റ്റർ വേസ്റ്റ് ചെയ്ത് എല്ലായിടത്തും അവസാനമാകുന്ന ആ നായിന്റെ മോൻ വന്ന് എല്ലാത്തിനെയും അത് കൊന്നിട്ട് പോകണം. ഓക്കെ, അതും ഗണ്ണു പോലും ഇല്ലാത്ത, ലൈഫ് പകുതി പോലും ഇല്ലാത്ത ആൾക്കാരാണ് അവൻ കൊന്നിട്ട് വലിയ മാസ് കാണിച്ച് ഇങ്ങോട്ട് വരുന്നത്. സോ അവൻ എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ പുന്നാര മോനെ കണ്ടുപിടിച്ച് അവന്റെ തന്തയ്ക്ക് നടക്കി വിളിക്കുന്നതായിരിക്കും. സോ അത് വിട്ടേക്ക, ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന അവന്റെ കളിയായിരിക്കും. സോ അത് നിങ്ങൾ കാണണ്ട. ഓക്കെ, അത് കാണണ്ട, അങ്ങനെ നമ്മൾ ഫ്രീ പ്രൊമോഷൻ കിട്ടണ്ട. സോ ആ നായിന്റെ മോനെ കൊടുക്കേണ്ട പണി നമ്മൾ കൊടുക്കും, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കുന്നതായിരിക്കും. സോ അതായത് ഈ ഒരു മാച്ച് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ കിട്ടില്ല കിട്ടുക വരുന്നതായിരിക്കും. സോ അതിരിക്കും ബൈ. ഓക്കെ.